മെല്ലെ നിന്ന് ഒരട്ട് തട്ടി അതിനെ കൊണ്ടുപോയി. അവരെന്ത് ചെയ്യും? ഇതും കൊണ്ടുപോയി നമ്മൾ തിന്നിട്ട് ഇവിടെ ദഹിക്കുവോ? മരണാന്തരം ഈ ഓർമ്മ എന്റെ കയ്യിൽ നിന്ന് പോകുവോ? അപ്പോ അസ്രായേൽ വരുമ്പോ ഇബ്ലീസും വരുമോ? അപ്പൊ നിങ്ങളെന്തോ ചെയ്യാം? അപ്പൊ ഞമ്മൾ നസീമായി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ മഹാന്മാര് കാക്കൂലേ? പിന്നെ മഹാന്മാര് കാക്കണെങ്കിൽ അതിനുള്ള ഞമ്മളുടെ വേണം. അതിനാണ് മുറബിയായ ഷേഖ് എന്ന് പറയുമ്പോ ഷേഖ് സൈത്താനിക്കുണ്ടായതിൽ നിന്നും ഷേഖ് യഹൂദവന്റെ അധീനങ്ങളിൽ നിന്നും അള്ളാഹു താല കാക്കണം. ഇപ്പോഴാണ് ഞമ്മളിതൊക്കെ 10 വർഷമായിട്ട്. അപ്പൊ ഷെയ്ഖ് നമുക്ക് അവിടെ തുണയിട്ടുണ്ടാവും? പിന്നല്ലേ, ഷെയ്ഖ് എന്ന് പറഞ്ഞ ഞമ്മന്റെ ഈമാൻ അള്ളാഹു താലാന്റെ തുണയുണ്ടാവുക. ഇബ്ലീസിന്റെ കണിയൊന്നും ഇവാണ്. ഇബ്ലീസിന്റെ കണിയെന്ന് ഒഴിവാക്കാം, ഞമ്മൾ ഒഴിഞ്ഞു പോകണം. എന്തിനാ ചെല്ലില്ലാത്ത ഞമ്മൾ തൊടാൻ പോകണം? മീരാനവലിയ പോവ കഷ്ടപ്പെട്ടുണ്ടാക്കി ലോകജനം വന്നിട്ട് പാത്തിയ സുഹൃത്ത് ഓതുന്നു, നേർച്ച വഹിക്കണു, ദിക്കർ ഓതുന്നു, സലവാത്ത് ഓതുന്നു, എല്ലാം ചെയ്യണം. മുതൽ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച കാരണമല്ലേ? അപ്പൊ ആ ദീനിൽ കൂടുന്ന ആ ഉപദേശം ഉണ്ടാകണം. അത് ഞമ്മൾ മുറുകെ പിടിക്കണം. ആ ദീന് ഞമ്മളിലൊക്കെ ഉണ്ടാകണം. ഞമ്മൾ അതേമാതിരി അള്ള പോയിട്ട് റസി അള്ളാഹു ആകണു, റസി അള്ളാഹു താല ആകണു. അത് ഞമ്മക്കുണ്ടാവുന്നു. ഞമ്മന്റെ ഈമാൻ സൂക്ഷിക്കാൻ ഞമ്മക്കുണ്ടാവുന്നു. യഹൂദ വചനത്തിലേക്ക് പോകണം. നമ്മള് നല്ല കഷ്ടപ്പെടണല്ലോ പാപ്പ. പിന്നെ കഷ്ടപ്പാട് ഈമാൻ തന്നെ കഷ്ടപ്പാട്. അല്ലാതെ ചമ്മരിയും പടമരിയേറ്റിക്കൊണ്ട് നടക്കുകയാണ്.